നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ആ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പല രീതിയിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ. എന്നാൽ നമുക്ക് എളുപ്പമാണ്, ഇങ്ങനെ ഒലിച്ചു വരുമൊന്നുമില്ല. നല്ല സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം. ഒരു മാസത്തിൽ ഒരു 10 തവണയെങ്കിലും നിങ്ങൾ ചെയ്യാം. ഇടവിട്ട് 2 ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ 1 ദിവസം ഇടവിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ വീഡിയോയിൽ പലരും വന്ന് ചോദിക്കുന്നതാണ്, ചേച്ചി ഇന്ന് ഓരോ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ ഞങ്ങൾ ഏതാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എളുപ്പം ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ എളുപ്പമുള്ള കാര്യം ചെയ്യാം കേട്ടോ. മുടി വളരാനാണെങ്കിലും മുടി കറക്കാനാണെങ്കിലും അകാലനര മാറാനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര. അപ്പൊ അലോവേരയ്ക്ക് ഒരുപാട് ഗുണമുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇപ്പൊ സ്കൂളിൽ പോണവർക്കാണെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഒരു അരമണിക്കൂർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം അത്രയും 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 റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ അലോവേര. അപ്പൊ ഞാനിത് ഇത്രയും ഇതിൽ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മുടി ഞാൻ വളർത്തിയെടുത്തത് ഈ ഒരു അലോവേര ഉലുവൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഒരു സമയത്ത് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചതായിരുന്നു, പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാനിപ്പോ അത്യാവശ്യം മുടി എനിക്ക് വാരി പിടിച്ച് കെട്ടാനുള്ള മുടി ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു അലോവേര വെച്ചിട്ട് തന്നെ കേട്ടോ. രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ അലോവേരന്റെ ജെല്ല് മുടിയിൽ നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് കട്ടിലിന്റെ അടിയിൽ മുടി താഴോട്ട് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഉലുവ അരയ്ക്കുന്ന സമയത്ത് അലോവേര ചേർത്ത് അരയ്ക്കും. അതുപോലെ കരിഞ്ചീരകം, ഇപ്പൊ തൊട്ട് ഞാൻ കരിഞ്ചീരകം ചേർക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ മുടിയിൽ അകാലനര തടയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ചെറുപ്രായത്തിലൊക്കെ പലരെയും മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ടല്ലേ, അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മുടെ അലോവേരയാണെങ്കിലും കരിച്ചീരകമൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ജെല്ല് മാത്രം നമ്മൾ ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പൊ വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അലോവേര എടുത്തത്. അപ്പൊ അതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് ആ കറയൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ആ ഒരു അല്ലാതെ മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് അരച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളവർ കറ കളഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാവും തലയിൽ, അത് വലിയൊരു പ്രശ്നമായിരിക്കും കേട്ടോ. അതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മഞ്ഞക്കറ തട്ടുമ്പോൾ. അപ്പൊ അത് വെള്ളത്തിലിട്ട് കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ജെല്ല് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഇതൊരു മിക്സിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അരച്ചെടുക്കുമ്പോ നല്ല വെള്ളം പോലെ കിട്ടും കേട്ടോ. അപ്പൊ ഒത്തിരി ഒന്നുമില്ല, ഒരു അലോവേരന്റെ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ജെൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുത്തിട്ടാണ്, കാരണം അലോവേര കുറച്ച് നല്ലോണം ലൂസായി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കഞ്ഞീന്റെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പൊ കഞ്ഞിവെള്ളം എന്ന് വെച്ചാല് തലേ ദിവസം ഞാൻ എടുത്തു വെച്ച പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്. അപ്പൊ അതൊരു 2-3-4 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിന് ഒത്തിരി ഒത്തിരി ഗുണമാണ് അല്ലെ. മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും. നമ്മുടെ മുടിന്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുക. ചിലവില്ലാതെ മുടി വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അലോവേര, നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ചേർത്തിട്ട്. അപ്പൊ ഞാൻ 3-4 സ്പൂണ് കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നാലും ഇത് ഭയങ്കരമായിട്ട് തിക്കായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് രണ്ടും ഒരു കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ശരിക്കും ഇത് മിക്സിയിൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ എളുപ്പം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് ഇതാ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും മട്ടുണ്ടെങ്കിൽ, അലോവേരന്റെ ചെറിയ ആ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഞാൻ അരിച്ചെടുക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല മുടിയിലല്ലാതെ കൈകൊണ്ട് തേച്ച് കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. കാരണം ജോലിക്ക് പോണവർക്കാണെങ്കിലും അതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇതിൽ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മുടെ കഞ്ഞിവെള്ളവും അലോവേരന്റെ ജെല്ലും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറെ ആളുകൾ ചോദിക്കും കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേരന്റെ ജെല്ല് ഉപയോഗിക്കുന്നത് നല്ലതാണോ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോളൂ. പിന്നെ ആയുർവേദ കടയിൽ നിന്നൊക്കെ നമുക്ക് അലോവേര വാങ്ങിക്കാൻ കിട്ടും. 90 രൂപയൊക്കെയാണ് കേട്ടോ വലിയൊരു അലോവേര ചെടിക്ക്. അത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഒത്തിരി ദിവസം ഉപയോഗിക്കുക. ഓരോ കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിത് നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അരിച്ചെടുത്തിട്ട് മാത്രം വേണം നിങ്ങൾ ചെയ്യാനേ, കാരണം സ്പ്രേ ബോട്ടിൽ എടുക്കുമ്പോൾ നല്ലോണം ആ ഒട്ടും അതിൽ മട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലെ അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, നന്നായിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ നല്ലതുപോലെ തന്നെ വരും. അപ്പം ഞാൻ ഓരോ ഭാഗം ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പം രാത്രിയിലാണെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പം രാത്രിയിലാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നെങ്കിൽ കഞ്ഞിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം കഞ്ഞിവെള്ളം ചിലർക്ക് അങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കത് കഴുകി കളയൊക്കെ വേണമല്ലോ. അലോവേര മാത്രമാണെങ്കിൽ പെട്ടെന്ന് മുടിയിൽ ചേർന്ന് ഡ്രൈ ആവും. അപ്പം കഞ്ഞിവെള്ളം ആണെങ്കിലും അതിലേക്ക് മുടിയിൽ ചേർന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ഡ്രൈ ആയി മാറും കേട്ടോ. ഇത് ജലദോഷമോ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒത്തിരി ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പറ്റുന്ന സമയമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് നല്ലോണം റിസൾട്ട് കിട്ടും. എന്നിട്ട് കുറച്ച് നേരം മുടി ഒന്ന് അഴിച്ചിടുക. അപ്പോൾ മുടി ഒന്ന് ഉണങ്ങി വരും. എന്നിട്ട് നിങ്ങൾക്ക് വാരി പിടിച്ച് കെട്ടി കിടക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ മുടി കട്ടിലിൻ്റെ അടിവശത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.